Thank <tune> you.

സമൂഹത്തിൽ നിലനിന്നിരുന്ന ധാരാളം അനാചാരങ്ങൾക്കെതിരെ പോരാടി മനുഷ്യ നന്മയുടെ സന്ദേശങ്ങൾ പകർന്ന വ്യക്തിയായിരുന്നു കബീർ ആയിരുന്നു കബീർ 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 വിശേഷ നല്ല നീളമുള്ള മരമായതുകൊണ്ട് ഇതിൻ്റെ മറ്റു ചില ദോഷങ്ങൾ പറയുന്നുണ്ടല്ലോ പേട്ട് ലംബ ഹെ ഇസ്ലിയെ ഉസ്കൾ ആസാനി സെ നഹിമിൽത്ത നല്ല നീളമുള്ള മരമായതുകൊണ്ട് വഴിയാത്രക്കാർക്ക് തണലും ലഭിക്കില്ല അതുപോലെ തന്നെ അതിൻ്റെ പഴം പെട്ടെന്ന് പറിച്ചെടുക്കുവാനും കഴിയില്ല ഇവിടെ എന്തുകൊണ്ടാവും കബീർ ഈത്തപ്പനയുടെ ഉദാഹരണം പറഞ്ഞത് ഖജൂർ മാത്രോജൻ ഈത്തപ്പനയെ പോലെ വലുതായതുകൊണ്ട് മാത്രം പ്രയോജനമില്ല എന്നല്ലേ കബീർ പറയുന്നത്

जैसे पेड़ खजूर बड़ा हुआ तो क्या हुआ जैसे पेड़ खजूर पंथी को चायां भल् लागे अति दूर लागे अति दूर നിങ്ങൾ വരികളുടെ ആശയം എഴുതി അധ്യാപകരെ കാണിച്ചുവോ അപ്പ് സരാ നമൂന കബീർ ഹിന്ദി പ്രസിദ്ധ പ്രാചീൻ കവിധാര वे सदा सत्य अहिंसा सदाचार आदि के पक्ष में थे उनके दोहे दोहे साहित्य में में बहुत प्रसिद्ध है। दोहे में कबीर कहना चाहते हैं कि मात्र बड़े होने से कोई फायदा नहीं है बेटपन से दूसरों का भी उपकार होना चाहिए उदाहरण के लिए खजूर का पेट लंबा होता है लेकिन उससे पति को छाया नहीं मिलती है उसके फल भी बहुत ऊंचाई पर है अर्थात दूसरों की भलाई करने वाला ही बेड़ा होता है कुटले इधर मातृमात्र उत्तरंगल तैयार उ मिलो। बच्चों हम लोग रहीम के बारे में क्या पढ़ा था रहीम हिंदी के प्राचीन कवियों में लोकप्रिय थे उनका पूरा नाम അത്യന്ത ലോകപ്രിയാ പൂര നാം അബ്ദുറീംഖാന മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു അക്ബർ ദർബാർ നവരത്നോമേം കാ रहीम वे नर धन्य है को लगे जो मेहंदी को रंग जो मेहंदी को रंग ये हम रहीम फी പരോപകാരം ചെയ്യുന്ന ആൾ സ്വയം ധന്യനാകുന്നു എന്നതിന് റഹീം മനോഹരമായ ഒരു ഉദാഹരണവും പറയുന്നുണ്ടല്ലോ എന്താണത് മെഹന്ദി ബാണ്ടിനേ വാലയ്ക്ക് ചെയ്യുന്നയാളുടെ കൈകളിലേക്കും അതിൻ്റെ നിറം പകരില്ലേ അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നയാളും സ്വയം ധന്യനായി മാറുന്നു उपकारी अंग बाउन वेगे जो मेहंदी को रंग जो मेहंदी को रंग रेही बेनर धन्य है पर उपकारी अंक बांठन वारे को लगे जो मेहंदी को रंग जो ഇതിൻ്റെ ആശയം എഴുതി നിങ്ങളുടെ അധ്യാപകരെ കാണിച്ചുവോ നമുക്ക് ഒരു മാതൃക നോക്കിയാലോ രഹീം ഹിന്ദിക്ക് പ്രസിദ്ധ പ്രാചീൻ കവി ധേ അക്ബർ കെ ദർബാർ കെ നവരത്നോമേ ്വം സത്യകെ പക്ഷിമേഹാം ചാഹ് കി മനുഷ്യോ സദാ പരോപകാരി മെഹന്ദി ബാലെ ഹോസ് രീപ്രകാര പരോപകാരി ധന്യ കുട്ടികളെ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുമല്ലോ ബച്ചോ അബ്ഹം ചൗദി ഇക്കായി ചലേ നാലാമത്തെ യൂണിറ്റിൽ

എവിടെ ബഹുചായി नीले आकाश में रहता था नीले आसमान में बहुत ऊंचाई पर रहता था और उस इंद्रधनुष का नाम क्या था सप्तम देखिए यह सप्तम क्या सोच रहा है आकाश में रहते रहते मैं ऊब गया हूं क्यों न धरती पर ही चला जाऊं നോക്കൂ കുട്ടികളെ ഇവിടെ നമ്മുടെ സപ്തം എന്താണ് ആലോചിക്കുന്നത് സ്ഥിരമായി ആകാശത്ത് കഴിഞ്ഞ് മടുത്തു അതുകൊണ്ട് തന്നെ ഇനി എങ്ങോട്ട് പോകണമെന്നാണ് സപ്തം ആലോചിക്കുന്നത് ആകാശത്തിൽ നിരന്തരം കഴിയുന്നതിൻ്റെ വിരസത മാറ്റുവാനായി അവൻ ഭൂമിയിലേക്ക് പോകുവാൻ തീരുമാനിക്കുകയാണ് അകേതം എക് സുന്ദർ സി खाटी में उधर गया दिन पर वो खाटी में घूमता रहा अंधेरा होने पर वो एक खाने पेड़ के पास पहुंचा खाटी का अर्थ क्या है खाटी तालवरा वैली सप्तम अब तक कहाँ था आकाश में अब कहाँ है एक सुंदर खाटी में ആകാശത്ത് നിന്ന് ഭൂമിയിലെ മനോഹരമായ ഒരു താഴ്വരിയിലേക്ക് വന്നിറങ്ങിയ സപ്തം പകൽ മുഴുവൻ അവിടെ ചുറ്റിക്കറങ്ങി നടന്നു ഇരുട്ട് വ്യാപിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ എന്ത് ചെയ്ത് കാണും അർത്ഥത്തോട്ട് ഇടതോർന്ന മരം സപ്തം अब कहाँ है एक खने पेट के पास इवर एंत संसा नमुक नोकियालो क्या मैं तुम्हारी टहनियों पर आराम कर सकता हूँ तुम मेरी टहनियों पर नहीं रह सकते यह तुम्हारे लिए सही जगह नहीं देखिए बच्चों, यह हम सप्तम पेट से क्या पूछता है क्या मैं तुम्हारी टहनीयों पर आराम कर सकता हूं टहनी क्या है टहनी वृक्ष शाखा ब्रांच ऑफ ए ट्री पागल मुழுवन ताड़वरेइल छुट्टी करनिया सप्तमिने इनी अल्पम विश्रामिकण इसलिए वो पेट से क्या विनती करता है मैं तुम्हारी तहनियों पर थोड़ा आराम करूँ मरचिल्लग़लिल अल्पमन्न विस्रमिचूटे न छोदिसपुल मरम एन्दु मरबड़ियाणो परनद तुम मेरी तहनियों पर नहिं रह सकते यह तुमारे लिए सही जग नहिं क्या पेट उसे अनुमति देता है नहीं पेट उससे क्या कहता है तुम मेरी ുംഹി രഹിസക്തേ എന്തുകൊണ്ടാവും തൻ്റെ ചില്ലകളിൽ മഴവില്ലിന് ഇരിക്കുവാൻ കഴിയില്ല എന്ന് മരം പറഞ്ഞത് ആകാശത്ത് മഴവില്ല് ശോഭിക്കുക ശരിയല്ലേ മരച്ചില്ലകൾ അതിനു പറ്റിയ സ്ഥലമല്ല അതിന് അവിടെ താമസിക്കുവാനും കഴിയില്ല എഹി ബാത് പേഡ് ബദാന എഹീബാദ് അപ്പോൾ പകൽ മുഴുവൻ താഴ്വരയിൽ ചുറ്റിക്കറങ്ങി ക്ഷീണിതനായ സപ്തമിന് മരത്തിൽ വിശ്രമിക്കുവാൻ കഴിഞ്ഞില്ല അവൻ പിന്നെ എങ്ങോട്ട് പോയി കാണും ആകെ തക്കാഹാര സപ്തം ആകെ वो एक निर्चर के पास पहुंचा हारा माने क्या है सप्तम आगे बढ़ा शीनिचे तलर्न अवन मुन्बोट पोई वो अब किसके पास है वो एक निर्चर के पास पहुंचा आपने निर्चर को कहीं देखा है निर्चर चरना अरुवी മരത്തിൽ ആശ്രയം കിട്ടാതെ ക്ഷീണിച്ച് തളർന്ന് മുൻപോട്ട് പോയ സപ്തം അരുവിയോട് എന്താണ് ചോദിച്ചത് आज आज की की रात रात मैं मैं तुम्हारे तुम्हारे पानी पानी में में सो सो जाऊं। सप्तम को कहीं विश्राम करना ही है है पेड़ ने तो उसे आश्रय न दिया वो निर्चर से क्या पूछता जाऊं। തന്നോടൊപ്പം വെള്ളത്തിൽ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച സപ്തമിനോട് എന്ത് മറുപടിയാണ് അരുവി പറഞ്ഞത് माफ करो भाई किसी चरने के पानी में इंद्रधनुष कैसे रह सकता है क्या एक इंद्रधनुष चरने के पानी में रह सकता है नहीं यही बात चरने नेवी सप्तम से कहा अगने सप्तमिने मरवम अरवियम अभिय नलगीला अवन पिनिंय मुनبوط पोई तुडर्न अवन एंगोट पोई कानम आगे देखिए सप्तम एक लड़के के पास गया आश्रय अन्वेषिच ए मिले आंकुटी आश्रय नल्कि काम नमुक नोका। क्या मैं तुम्हारे घर में, में आराम कर सकता हूँ क्यों नहीं तुम जरूर यहाँ आराम कर सकते हो अब तो मेरा अपना इंद्रधनुष होगा लड़के के पास जाकर സപ്തംനെ ക്യാ പൂച്ച ക്യാമേ തുർമേ ആരാം കർ സക്താഹും ആൺകുട്ടി സപ്തമിനെ തൻ്റെ വീട്ടിൽ താമസിക്കുവാൻ അനുവദിച്ചോഖിയേ ക്യു നെഹ് തും ആരാം കർ സക്തേ ഹോ അബ്തോ മേരാധനുഷ് ഹുക ആൺകുട്ടി മഴവിൽ പറഞ്ഞത് സന്തോഷത്തോടെ സ്വീകരിച്ചു അല്ലേ ആ കുട്ടിക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ എന്താണത് അപ്തോ ഇന്ദ്രധനുഷ് ഹേ സപ്തം यदि तुम मेरे साथ रहोगे तो मेरा अपना इंद्रधनुष होगा മഴവില്ല് അവനോടൊപ്പം താമസിച്ചാൽ അവന് സ്വന്തമാകില്ലേ അങ്ങനെ സപ്തമിന് ആ കുട്ടിയുടെ വീട്ടിൽ വിശ്രമിക്കുവാനുള്ള അനുവാദം ലഭിച്ചു ആകെ ചോമ്പടിക്ക് അന്ധകാർ മേ സപ്തം രംഗ് മനോഹരമായ നിറങ്ങൾ കുടിലിനുള്ളിൽ എങ്ങനെ കാണുവാനാണ് നിറം മങ്ങിയപ്പോൾ सप्तम उदासीन आ समय आम सोशत आशल चोदी बीच का वार्तालाप सुनी आगे देखिए तुम अपने आकाश से फा क्यों आए यहाँ के पेट पौधे नदियाँ, पहाड़ और फल फूल आकाश से कितने सुंदर दिखाई देते हैं तो देख लिया है ना लिटका खुशी से सप्तम से क्या पूछता है तुम अपने आकाश से क्यों माए हे सप्तम तुम आकाश में रखने वाले हो इधर क्यों फाग कर चले आए ए सप्तम आकाशत भूम आकाशत स्थिर അതിന് വിരസത തോന്നി എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ് അത് മാത്രമാണോ കാരണം സപ്തം ക്യാ ഉത്തർദേത്താ ഹെ യഹാങ്കി പേട് പൗതെ നദിയാം പഹാഡൌർ ഫൽ ഫൂൽ ആകാശ് സെ കിത്തിനേ സുന്ദർ ദിഖായി ദേത്തേഹെ ആകാശത്ത് മഴ മേഘങ്ങളും മഴ വില്ലും പിന്നെ മഴയുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭൂമി എത്ര സുന്ദരമാണ് ശരിയല്ലേ േ സപ്തം ക്യാ ഉത്തർദേത്താ ഹെ എഹാം കെ പേതെ ഫൽ ഫൂൽ നദിയ പഹാട് സബ് ബഹുത് ഹീ സുന്ദർ ഹെ മനോഹരമായ ചെടികളും മരങ്ങളും പൂക്കളും കായ്കളും നദികളും പർവ്വതങ്ങളുമൊക്കെ കാണാൻ കൂടിയാണ് സപ്തം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അങ്ങനെ ഒരു ദിവസം രാത്രി സപ്തം ആ കുട്ടിയുടെ ചെറുകുടിലിൽ തങ്ങി അഗലി സുബിയേ സപ്തം ലഹിണി ദുക്രിയാ നോക്കൂ കുട്ടികളെ സപ്തം ആ കുട്ടിയോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്താണ് പറയുന്നത് ദുക്രിയാ അബ് മുച്ചു वापस जाना है। लड़की ने क्या किया था? सप्तम को अपने घर में रहने दिया। आदि ने नन्हीं परियों सप्तम तीर्चन बोलने कार्यम पर देखिए सप्तम लड़के से क्या कहता है? अब मुझे वापस जाना है। आ सप्तम इने संतोष तोड़े यात्रा आई की गया आगे का फाग देखिए लड़के ने उसे विदा दी वर्षा की बूंदे बरसने लगी पूर्व में सूर्य की किरणें चलकने लगी सातों वाला इंद्रधनुष चमकने लगा सप्तम फिर से अपना घर पहुंच गया था उस लड़के ने सप्तम को विदा दी विदा दी माने क्या है विदादी यात्रा अयचु तब आकाश से वर्षा की बूंदें भी बरसने लगी बरसना माने क्या है बरसना पेयुगा टू रेन साथ ही पूर्व में सूर्य की किरणें भी चलकने लगी पूर्व का अर्थ क्या है पूर्व की एक ईस्ट चलग्न चमकने तिळंगुगा ടു ഷൈൻ എത്ര മനോഹരമായ വർണ്ണനയാണ് കുട്ടികളെ പ്രഭാത സമയമാണ് മഴത്തുള്ളികൾ വീഴുന്നുണ്ട് കിഴക്ക് സൂര്യകിരണങ്ങൾ തിളങ്ങുന്നുമുണ്ട് സ്വാഭാവികമായും നമ്മുടെ സപ്തമിന്റെ അവസ്ഥ എന്താവും പറയാമോ സാത്രിങ്കോം വാല ഇന്ദ്രധനുഷ് ചമക് പ്രകൃതിയുടെ ആ മനോഹരമായ ദൃശ്യത്തോടൊപ്പം ഏഴ് വർണ്ണങ്ങളുമുള്ള മഴവില്ലും തിളങ്ങുവാൻ തുടങ്ങി അബ് സപ്തം കഹ ഹോ തിരിച്ച് അതിൻ്റെ വീട്ടിൽ എത്തിക്കാണില്ലേ ഹാം സപ്തം ഫിർസെ അപ്നാഖർ പഹുഞ്ച് ഗ്യാഥ കുട്ടികളെ നിങ്ങൾക്ക് മഴവില്ലിൻ്റെ യാത്രയുടെ കഥ ഇഷ്ടമായോ നമുക്കൊരു ചോദ്യം നോക്കിയാലോ സഹി മിലാൻ കരെ ചിത്രകഥയുടെ ആശയം മനസ്സിലാക്കി

യാ സപ്തം കെലിയ ഉചിത്ഹീൻ സപ്തം കി സഹി ജഗഹ് നഹി സപ്തം നരാം കിയ കുട്ടികളെ ഇതിൽ ആദ്യത്തെ ഒരെണ്ണം ചെയ്തു നോക്കിയാലോ ആകാശ്മെ രഹിത്തെ സപ്തം ഊബ് ഗെയ ഥ इस तरह आशय समझ कर वाक्यांशों को मिलाकर लिखें अपने अध्यापकों को दिखाएं, हम फिर मिलेंगे धन्यवाद